വെൽക്കം ടു ഗം ഓൺ ഡി2 പവർഡ് ബൈ കല്യാൺ സിൽക്സ്. അപ്പോൾ നമുക്ക് മാസ്റ്ററിനെ വെൽക്കം ചെയ്യൂ. യെസ്. യെസ് നോ. മോള് വെൽക്കം ചെയ്യൂ. മറ്റേ ബൈക്കർ ജാക്കറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ബൈക്കറിനെ പോലെ വന്നിരിക്കുന്നേ. ദി ബൈക്കർ. പ്രസിഡന്റ്. ദി ബൈക്കർ പ്രസിഡന്റ് മാസ്റ്റർ. നല്ല ശാലീന സുന്ദരിയായിട്ട് വളരെ അഡോറബിൾ ആയിട്ടിരിക്കുന്ന നമ്മുടെ എവർ അഡോറബിൾ പ്രിയാമണി. നല്ല ചെക്സ് ജാക്കറ്റ് ഒക്കെ ഇട്ട് എന്റെ ടീമിന് ചെക്ക് മേറ്റ് വെക്കാൻ വന്നിരിക്കുന്നേ നമ്മുടെ നീരവ് ജയ്ക്ക് ഒരു വെൽക്കം ടു ദി ഷോ. നീരവ് എല്ലാരും ചെയ്യുന്നുണ്ട് കേട്ടോ, ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ എന്റെ സ്വീറ്റ് ഹാർട്ട്സ്, എന്റെ ഡാർലിംഗ്, നീരവ്സ് ഏഞ്ചൽസ്, വെൽക്കം ടു ദി ഷോ. അവര് നമ്മളെ കണ്ട് പഠിച്ചു കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് നമ്മളെ തന്നെ ഇൻവൈറ്റ് ചെയ്യാം. ജി പി, വെൽക്കം ടു ദി ഷോ. പേർലി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു ഡാ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഒരു ചാലഞ്ച് തരും, നല്ലൊരു പണി തരുന്നു. നീ റംസാനെ കൊണ്ടുവന്നു, എന്നിട്ട് നമ്മുടെ കുക്കിന് ഒരു ഭയങ്കര ചാലഞ്ച് ആയി പോയി. പക്ഷെ അതെനിക്ക് സഹിച്ചില്ല. എന്റെ കുട്ടികൾക്കായി ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സസ്പെൻസ്. എന്താണ് ആ സസ്പെൻസ്? ആ പാട്ടിടു, ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. കണ്ണടച്ചിരുന്നു. അയ്യോ സ്വാതി അല്ല, വെറും സ്വാതി. ഇന്നലെ റംസാൻ എന്തുകൊണ്ടായിരുന്നു? കണ്ടുപോവാൻ മാത്രമല്ല വന്നിരിക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെ ഒരുങ്ങി വന്നിരിക്കുന്നത്. ബിക്കോസ് വി വോണ്ട് ടു ചലഞ്ച് ദി നീരവ്സ് ഏഞ്ചൽസ്. സോ ലെറ്റ്സ് വെൽക്കം സ്വാതി ടു ദി ഷോ. താങ്ക് യു. കം ഓൺ ഡി ടു. കാണാറുണ്ടോ? കാണാറുണ്ട്. കുറച്ച് കുശുമ്പോട് കൂടിയിട്ടാണ് കാണാറുള്ളത്. നമുക്കൊരു കോംപ്ലിമെന്റ് അല്ലേ? അതെ, നമുക്ക് കോംപ്ലിമെന്റ് ആണ്. യേ, ഒരു ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. See, these kids are learning, okay? My angels, I'm still training them. That's so, right. I'm just kidding. Welcome back, and I'm sure that, you know, after D4 dance, you must have got a lot of shows and here and there. Yeah. So, I wish you all the best. Thank you, sir. Girls, all the best. All the best. Neerav ji, adana spirit. Swati, please, end avade pirunnollu boys node pirunnu. Ngada avade sthalam master blasters. Boys, please take care of her. ഞങ്ങൾ അപ്പൊ കമൗണ്ട് റൗണ്ടിലേക്ക് കടന്നോട്ടെ? കടന്നോളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കണ്ട് പേടിക്കരുത്. ഇല്ല, അപ്പൊ ഞങ്ങളുടെ കമൗണ്ട് റൗണ്ടിൽ വരാൻ പോകുന്നത് സുമായ ഫ്രം നീരവ്സ് ഏഞ്ചൽസ്. മറ്റേ മഞ്ജുവാരി റോഡ് വരുന്ന പോലെ ഇല്ലേ, നല്ല ക്യൂട്ടായിരുന്നു. നമുക്ക് സുമയുടെ പ്രൊഫൈൽ കണ്ടാലും. അയ്യോ, എനിക്ക് പ്രൊഫൈൽ കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നു. ജി പി, ഇല്ല പേടിക്കണ്ട, ഇത് വലിയ കുഴപ്പമില്ലാത്ത പ്രൊഫൈൽ ആയിരിക്കും. ഓക്കെ, ഡെഫിനറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും സുമയുടെ പ്രൊഫൈൽ കാണാം. ഞാൻ പഠിക്കുന്നത് സിസ്തിലാണ്. എൻ്റെ അനിയത്തിൻ്റെ പേര് സാരിങ്ങ, എൻ്റെ ഉപ്പാൻ്റെ പേര് സക്കീർ, എൻ്റെ ഉമ്മാൻ്റെ പേര് സൽമത്ത്. എൻ്റെ ഉപ്പാൻ്റെ ജോലി എന്ന് വെച്ചാൽ കൂലിപ്പണിയാണ്. എൻ്റെ ഉമ്മ അങ്ങനെ ഫസ്റ്റ് നെയ്ത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അധികം പോകാറൊന്നുമില്ല. പിന്നെ എൻ്റെ ഉണ്ണി പഠിക്കുന്നത് നാലിലാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് വീടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മാൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. പിന്നെ എനിക്ക് ഓരോ പ്രോഗ്രാമൊക്കെ കിട്ടി. എന്താ, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കാശും എൻ്റെ ഉപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശും ഒക്കെ കൂട്ടി ഞങ്ങളൊരു കൊച്ചു വീടുണ്ടാക്കി. അതിൻ്റെ ധാരാളമാണ്. ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടുന്നുണ്ട്. നിലമൊന്നും തേച്ചിട്ടില്ല, ഷീറ്റൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ ചുമരൊന്നും തേച്ചിട്ടൊന്നുമില്ല, വെറുതെ കയറ്റിയിട്ടുള്ളൂ. കരടൊക്കെ കിട്ടി. ടി വി ഒന്നുമില്ല. ഇപ്പോൾ ഡി4 ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ അമ്മയുടെ വീട്ടിലേക്കൊക്കെ പോവുക. അങ്ങനെ പല ബുദ്ധിമുട്ടും ഉണ്ട്. പക്ഷേ എനിക്കല്ല സങ്കടം വരിക, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അതിൽ ഏറ്റവും കൂടുതൽ സങ്കടം. എനിക്ക് ലൈഫിൽ വലുതായി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ, എനിക്കൊരു ഡാൻസ് ക്ലാസ് തുടങ്ങണം. കുറേ കുട്ടികൾ വെച്ച് എനിക്ക് ഡാൻസ് ചെയ്യണം. പിന്നെ എനിക്ക് വലുതാകുമ്പോഴെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്.
മാസ്റ്റേഴ്സ് ഇവിടെ ഇവരൊക്കെ ചിരിച്ച് കളിച്ച് നടക്കുന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇവർക്ക് ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോ അല്ലെങ്കിൽ ഒരു ബാക്ക് സ്റ്റോറി അവർക്ക് പറയാനുണ്ട് എന്നുള്ളതൊന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സായ കുട്ടി സംസാരിക്കുന്നതാണോ അവിടെ കണ്ടത് ശരിക്കും അല്ലേ വളരെ പക്വതയാർന്ന ഒരാൾ സംസാരിക്കുന്ന പോലെ സുമയ സംസാരിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയത് ഡോണ്ട് വെറി സുമയ നീ വിചാരിച്ചതെല്ലാം നിനക്ക് കിട്ടും സുമയ ഞാൻ കാര്യം പറയാം ഇനി കരയണ്ട ഓക്കെ സുമയ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഇന്നില്ലെങ്കിൽ നാളെ ആ പാത്ത് വേ തീർച്ചയായിട്ടും സുമയന് കിട്ടും തീർച്ചയായിട്ടും സക്സസ് ഇസ് ദെയർ ഇസ് റിട്ടൺ ഹിയർ ഫോർ യു ഓൾ ദി ബെസ്റ്റ് പ്രിയാജി ഡിഫോ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് സുമയ വേറെ വീട്ടിലാണ് പോകുന്നത് പ്രിയജിക്ക് ഒരു ടി വി വാങ്ങി കൊടുക്കാൻ തോന്നുന്നില്ലേ തീർച്ചയായിട്ടും സുമയക്ക് വേണ്ടി ഞാൻ ഒരു ടി വി ആ ടി വി അവിടെ കൊണ്ട് വെക്കുമ്പോ അതിനകത്ത് ആ ടി വി അവിടെ കൊണ്ട് വെക്കുന്നതിനേക്കാളുള്ള ഹൈലൈറ്റ് എന്താ പറയുക നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ നമ്മുടെ ഇന്ത്യയിലെ ഒരു വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് തന്നിട്ടുള്ള ടി വി ആണത് അത് ചെറിയ കാര്യമല്ല ബാക്കി എല്ലാവരുടെ വീട്ടിലും സാധാരണ ടി വിയാണ് സുമയുടെ വീട്ടിലുണ്ടാവാൻ പോകുന്നത് നാഷണൽ അവാർഡ് വിന്നിങ് ആക്ട്രസ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടി വിയാണ് ഗമോൺ റൗണ്ടിൽ സുമയയുടെ വക ഒരു ഗംഭീര പെർഫോമൻസ് നിങ്ങൾക്കായി എന്തായിരുന്നു കുട്ട അവിടെ കാണിച്ചത് അത് ഡാൻസ് തിരിച്ച് പറയല്ല കേട്ടോ മൊത്തം ഇതിൽ ഒരു ബമ്പറം കണ്ടിട്ടുണ്ടോ ബോള് ബോൾ ഇങ്ങനെ സ്പിൻ ചെയ്ത് വിട്ട അങ്ങനെ ആയിരുന്നില്ലേ നീ താങ്ക്യു സുമയ ബ്യൂട്ടിഫുൾ താങ്ക്യു സർ സുമയ കുട്ട ഐ ലവ് യു ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല സുമയ ഈ സ്റ്റാർട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്
ഈ ഇങ്ങനത്തെ സോങ്ങിലെ സുമയ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് ഡാൻസ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല സുമയ കലക്ക് സുമയ യുവർ എൻട്രി എനർജി ഷാർപ്നെസ് സ്റ്റേജ് പ്രസൻസ് ആൻഡ് ഇന്ററാക്ഷൻ ഓക്കെ ഐ കൻ കീപ് ഗോയിങ് ഓൺ ആൻഡ് ഓൺ വെരി ഗുഡ് ദ ബോയ്സ് സെക്ഷൻ ആഫ്റ്റർ ദറ്റ് ലിഫ്റ്റ് ആൻഡ് യു കെയിം ബാക്ക് So in the entire performance, that's what the energy dropped down there. The best part is from the right, from the start till the end, apart from that point, you maintained your energy throughout, which was nice. Thank you, sir. Appa Sumayada marks arayam, starting on with Prasanna Master. Sumaya Gutta, I'll give you 9 out of 10. Yay! Thank you, sir. Riyaji. 9 out of 10. Thank you, ma'am. I'll also give you 9 out of 10. Your total is 27 out of 30. Whoa. Thank you, ma'am. Enikku ende Thank you, ma'am. Thank you, ma'am. Thank you, sir. Enikku ende ende choreographer Taj Maman. Mamanne valiya thanks undu. അപ്പൊ ഇതുപോലെ എപ്പോഴും കളിച്ച് ചിരിച്ച് ഭയങ്കര എനർജിയിൽ ഞങ്ങളൊക്കെ പേടിപ്പിച്ച് ഇങ്ങനെ നടക്കും ഓക്കെ ഡാൻസ് അവിടെ പോരുന്നോളൂ Come on, D2, powered by Kalyan Silks, co-presented by Henko Intelligent. Vijayi aavunna aalukku kittunna prize endanu? Laza Ice Creams nalguna 50 lakh rupees cash prize. Appa 27 vellan vendi come on roundil ningal team aarana varunathu? Come on round ini venda korcha neram kaiyittu madhi GP. Endanu? Because enikku profile kandittu njan ingane vingi pottunu ente manasu. Alla adu seriyanu. Pakshe namukku pillare kurichu ariya ennalladhu aavashyamulla karyamallo. Nallana pakshe oru iconic round cheyidane shesham namukku nokkiyalo. Okay. Enna pinna iconic round nu ningale team aarana varunathu? Nammada Surya Prakasham nalguna nammada Suraj Mohan aanu Master Blasters nu varunathu. Suraj. അപ്പൊ സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കാനായിട്ട് ഞാൻ എന്റെ ടീമിൽ നിന്നും ശ്വേതയെ വിളിക്കുന്നു. ശ്വേത അപ്പോ ഐക്കോണിക് പെയർ റൗണ്ട് നിങ്ങൾ ആരൊക്കെയാണ്? ശ്രീദേവിയും അനിൽ കപൂറും. സ്കോർസ് ഒക്കെ കണ്ടല്ലോ സൂരജ്, നന്നായിട്ട് മനസ്സിലായോ സൂരജിന്? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല. സൂരജിന് വരെ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് നേരെ ഐക്കോണിക് പെയർ റൗണ്ടിലേക്ക് പോവാം. दिल पुकारा पिया पिया पिया
judgments for Suraj and Shweta ee performance ningal nokumbo you tried to play the shadow and light wo idea acha idea was good your major defectum parayunnathu the size of your screen bayangara koravayirunnu so ningal nikkum pole ningada kai porta irundhu ningada finishing vandilla the screen should have been more bigger like, and no major right nokumbo vachale Suraj bayangara heavy aanu and Shweta bayangara weak aanu energy wise compare nokumbo rendu pel tamil there was no parallel synchronization Shweta and Suraj nalla oru tribute aayirunnu so I pretty much enjoyed it pashe ichiri oru idu parayanengil Suraj I wish innum korchoda oru emotion irnal expression love inde expression ni korchoda irnal could have been good but good job Suraj was the second faster and Shweta was second slower in overall performance yeah so next time when you attempt something like this make sure your practice is really perfect in a shadow dance okay but overall as a concept it was nice and I wish both of you all the best appo judgments kaiyna sthithike namaku marks arayande definitely Suraj I'll give you 7 out of 10 Priya ji Suraj 7 out of 10 Master Suraj 7 out of 10 and your total is 21 Karpala Suraj next okay abeni mark kelkalle inda tension undalle sarile namaku mark ketalle pattu so master blaster Shweta I'll give you 7 out of 10 Riya ji Shweta 7 out of 10 thank you Neeraj ji Shweta, I'll give you 7 out of 10. Your total is 21 out of 30. Thank you, sir. Thank you. So, go prepare well. All the best. Nee parnille nammada blasters nu nee naanam padipichu kodukirunnu. Adhe. Lajja. Lajja. Sharam. Yes. Endarunnu? Sharam. 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 Appo endayalum ikkittendo pani varan povalamane. Enikku feel cheyyunnu mone. Nee kaiyumalle. Appo njan parayatte. Endu nee karayille. Enikku ninnodu arivu thonum. Nammada Master Blasters inde captain aaya Master Blasterum neeyum koodiitte nammada pillayarkku ellarkkum kooda oru naanam onnu padipichu koduthal engane undaavum ennu namakku kaanam. Yes. Master Blaster, I welcome you to the stage. Master, 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 master. I love you. काटे नहीं कटते ये दिन ये रात कहनी थी तुमसे जो दिल की बात काटे नहीं कटते ये दिन ये रात कहनी थी तुमसे जो दिल की बात लो आज मैं कहता हूँ I love you I love you I love you koi nahi hai bas tum ho saath kehni thi
ബോയ്സിന്റെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെയാണോ പേളി? അപ്പൊ ഒരു കാര്യം, നിങ്ങൾ നാണം പഠിപ്പിച്ചാണ് ഈ കണ്ടത്? നിങ്ങൾക്ക് നാണം വന്നില്ലേ? പിന്നെ കണ്ടിട്ട് ശരിക്കും നാണം വന്നില്ലേ? പിന്നെ താങ്ക് യു മാസ്റ്റർ. അപ്പോ ഞങ്ങളുടെ കമ്പൗണ്ട് റൂമിൽ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയതാണ്, അതിനെ വെല്ലാൻ ആരാണ് വരുന്നത്? നമ്മുടെ സ്വന്തം അഭയ്. കമ്പൗണ്ട് റൗണ്ട് റെഡിയാണ്, പക്ഷെ അതിനു മുമ്പ് ഇവിടെ നമുക്കൊരു പ്രൊഫൈൽ കാണുക എന്നുള്ളൊരു പരിപാടിയുണ്ട്, അതിലേക്ക് പോവാം. ഹലോ ഞാൻ ആക്ച്വലി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവിടെ നിന്ന് പാസ്ഔട്ടായി, ഇപ്പം ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ വീട്ടിൽ എനിക്കൊരു ബ്രദർ ഒരു സിസ്റ്ററുണ്ട്. എൻ്റെ ഫാദറിൻ്റെ പേര് ബാബു എന്നാണ്. ഫാദർ ഹീസ് എ ഫോട്ടോഗ്രാഫർ. എൻ്റെ അമ്മ ഒരു നേഴ്സാണ്. ഡി ടൂവിൽ എനിക്ക് വരാൻ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മയാണ്. എൻ്റെ ലൈഫ് തന്നെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്, എൻ്റെ പപ്പായും അമ്മയും കല്യാണം കഴിച്ചതിന് ശേഷം 5 വർഷമായിട്ട് കൊച്ചുങ്ങളൊന്നുമില്ലായിരുന്നു. അതിനുശേഷം 5 വർഷത്തിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ ജനിച്ചത്. അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയ സമയത്ത് അമ്മയ്ക്ക് പാൻക്രിയാസിലൊരു ട്യൂമർ വന്നായിരുന്നു. അമ്മ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ആ പാൻക്രിയാസിലെ ആ ഉള്ള ട്യൂമർ വലുതായിട്ട് പാൻക്രിയാസ് മൊത്തം നശിക്കും, അതോടൊപ്പം തന്നെ എൻ്റെ അമ്മയ്ക്ക് ഡയബറ്റിക്സ് വരുമെന്നാണ് പറഞ്ഞത്. അമ്മ ഒന്നും ആലോചിച്ചില്ല, അമ്മ അപ്പം തന്നെ പറഞ്ഞു പറ്റത്തില്ല, കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ജനിച്ച അന്ന് മുതൽ അമ്മയ്ക്ക് ഡയബറ്റിക്സ് ഉണ്ട്. അമ്മ 25 വർഷമായിട്ട് ഇൻസുലിൻ ദേഹത്ത് ഇഞ്ചക്ഷൻ കുത്തുക. അമ്മയുടെ ലൈഫ് അമ്മ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു. അതായത് ഒരാളും ഇഷ്ടപ്പെടത്തില്ല ദിവസവും ദേഹത്ത് ഇഞ്ചക്ഷൻ കുത്താനൊക്കെ. അത് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയോട് ഭയങ്കര ബഹുമാനം ആക്ച്വലി. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ക്വീൻ എന്നൊക്കെ പറയത്തില്ലേ, ലൈഫിലൊരു ക്വീൻ ഉണ്ട്, ക്വീൻ ഓഫ് ലവ് എന്ന് പറഞ്ഞത് എൻ്റെ അമ്മ എൻ്റെ ക്വീന്. ആരും ഒന്നും കരയൊന്നും ചെയ്യല്ലോ കേട്ടോ, കാരണം ഞാൻ ജനിച്ചതിന് ശേഷം അമ്മയ്ക്ക് വെച്ചടി വെച്ചടി കയറ്റുമായിരുന്നു. 2-3 കൊച്ചുങ്ങൾ പിന്നെ ഒറ്റയടിക്കുക, 2-3 കൊച്ചുങ്ങൾ പിന്നെ ഉണ്ടായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അമ്മ സന്തോഷമായിട്ട് തന്നെ അമ്മ ഇരിക്കുന്നത്. നമ്മൾ കുറച്ചായിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് എല്ലാ പ്രൊഫൈലിലും അവർ വളരെയധികം മനസ്സ് തുറക്കുന്നു, എല്ലാവരും കരച്ചിലേക്ക് എത്തുന്നു, പിന്നെയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. ഇതിനൊക്കെ കാരണം ഇത് ഡയറക്റ്റ് ചെയ്യുന്ന നമ്മുടെ അസോസിയേറ്റ് പ്രൊഡ്യൂസറായ വിനോദാണ്. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ അഭിനവ വേണു നാഗവല്ലി സാറിൻ്റെ പോലെയാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ഒരു വിഷാദ രൂപമാണ് മുഖത്ത്. അപ്പോൾ കുട്ടികൾ കാണുമ്പോൾ അതിഭയങ്കരമായി കരഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മനസ്സ് തുറക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നമുക്ക് ഗമൗണ്ട് റൗണ്ടിലേക്ക് പോവല്ലേ? പെർഫോമൻസ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന എൻ്റെ ഗമൗണ്ട് റൗണ്ട്, എനിക്കൊരു ബ്രദറിനെ പോലെയും എൻ്റെ വളരെ നല്ല അടുത്തൊരു ഫ്രണ്ടുമായ ഗോവിന്ദ് പത്മസൂര്യ ജി പി ചാറ്റിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഇസ് എ ബിഗ് സർപ്രൈസ് ഫോർ യു. ഇറ്റ്സ് എ പ്രൗഡ് മൊമെന്റ്. ലെറ്റ്സ് ക്ലാപ്പ് ഫോർ ആളുകൾ എൻ്റെ അടുത്ത്. ജി പി നീ എങ്ങനെ സഹായിച്ചെടുത്തു? ജി പി ആളുകൾ എൻ്റെ അടുത്ത് സ്നേഹം കാണിക്കാൻ തുടങ്ങിയാൽ അപ്പം എൻ്റെ നെഞ്ചടിക്കും. വെൽക്കം ടു കമോൺ ജി 2 പവർഡ് ബൈ കല്യാൺ സിൽസ്. GP, don't take selfie with my angels. Oh, angana. ഇൻസ്റ്റാഗ്രാമത്തില പാട്ടി വാഴല നമ വാഴോ നിമിഷത്തല്ല സുട്ട് തള്ളല നനം താര മാറുതാ സെൽഫി പുള്ള. Give me a mwa selfie pulla. Give me a mwa, let's take a selfie pulla. Give me a mwa selfie pulla. Give me a mwa, let's take
നീരവ് ജീ എന്റെ പൊന്നോ സോങ് കട്ടി സോങ് കട്ടി സോങ് കട്ടി സോങ് കട്ടി കൊഞ്ചം സ്പീഡ് കൂട്ടുപാമേ ഇതാണ് ട്രിബ്യൂട്ട്. താങ്ക്സ് ഡാ, താങ്ക്സ്. ഇതിന് വേണ്ടിയാ പറയുന്നത്, ഏത് സ്റ്റേറ്റസ് ഇട്ടാലും ആലോചിച്ച് ഇടണം. നീ അല്ലേ പറഞ്ഞത് ഐ എം ടേക്കിംഗ് മൈ സെൽഫി ടു എ ന്യൂ ലെവൽ. കണ്ടോ ലെവല്? ദൈവമേ, ഞാൻ നെട്ടി മാമാ. ഉനക്ക് കൊഞ്ച ഓറല്ലയാ? എല്ലാം ട്രിബ്യൂട്ട്, ഡെഡിക്കേഷൻ. ബാ എഴുന്നേക്ക്. എന്നാലും പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ശരിക്കും ജി പി ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ട്രിബ്യൂട്ട്സ് കേട്ടാന്ന് വെച്ചാൽ ഇറ്റ്സ് സംതിങ് ടു ബി പ്രൗഡ് ഓഫ്. അതെ, തീർച്ചയായിട്ടും. ഈ ആക്ട് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എനിക്ക് തന്നത് എന്റെ കൊറിയോഗ്രാഫർ ശ്യാമേട്ടനാണ്. റിയലി താങ്ക്സ് ടു യു. ശ്യാമേട്ടനെയാണ് ഞാൻ പോയി കാണേണ്ടത് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ആക്ട് ജി പിയുടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നു. കാരണം ജി പിയെ പോലെ ആകാൻ ജി പിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ്, അതായത് ചെറിയ പ്രായം തൊട്ട് വലിയ പ്രൈമറിയുള്ളവർ വരെ ജി പി ചേട്ടൻ വലിയ ഫാനാണ്. അപ്പം ഞാൻ പറയാം, ഇത്രയും ആൾക്കാർ ജി പിയുടെ ഫാൻ ആവണമെങ്കിൽ, ഒരാളെ മനസ്സിൽ ഹൃദയത്തിൽ അത്ര ഇഷ്ടപ്പെടണമെങ്കിൽ എത്ര ജി പി ശ്രമിച്ചിട്ടായിരിക്കും? അത്രയും ഡിഫോ ഡാൻസ് കാണുന്നവരായിരിക്കുമല്ലോ ജി പിന്നെ കാണുന്നത്. അപ്പൊ അത്ര ഇഷ്ടപ്പെട്ട ഈ ഒരു വർഷത്തില് ഈ ഒരു വർഷത്തിൽ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് കമന്റ്, ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെന്റ് ആണ് ജി പി ഇത്. ഇതിപ്പോ എങ്ങനെയാ അറിയോ, ഒരു അടി തന്നതിന് ശേഷം എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടല്ലടാ മോനെ നിന്നെ അടിച്ചത്. നിന്റെ ആ കവള് എനിക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു. എന്തായാലും മോനെ എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ ഡാൻസ്. നമുക്ക് ഇനി വേഗം ഇത് ബോറാക്കുന്നതിന് മുമ്പ് നമുക്ക് ജഡ്ജ്മെന്റ്സിലേക്ക് കടക്കാം. മാസ്റ്റേഴ്സ്, അപ്പേ ഇൻ്റെ ഹോൾ പാറ്റേൺ ഓഫ് കൊറിയോഗ്രാഫി, ദ ഐഡിയസ് വർ റിയലി സൂപ്പർബ്. ഓക്കെ, പോയിന്റ്സ് ടു ഇംപ്രൂവ്. മൂവ്മെന്റ്സിന്റെ പെർഫെക്ഷൻ ഭയങ്കര കുറവാണ്. ആദ്യം തൊട്ട് അവസാനം വരെ യു നീഡ് ടു പ്രാക്ടീസ് മോർ. അഭയ്, ശരിക്കും ജി പി ഇന്ന് ഒരു ഫിറ്റിംഗ് കറക്റ്റ് പറ്റിയ ട്രിബ്യൂട്ട് ആണെന്ന് പറയാം. സോങ് ആയതും, ഐ മീൻ ഗുഡ് ആൻഡ് യൂസേജ് ഓഫ് പ്രോപ്പ് ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ആൻഡ് ദ സെൽഫീസ്, ബോയ്സും ബോയ്സിൻ്റെ ടീമും ഗേൾസിൻ്റെ ടീമിൻ്റെ കൂടെ സെൽഫി. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായ പോർഷൻ എന്താണെന്ന് വെച്ചാൽ ജി പിയുടെ ആ ഡയലോഗ്സ്, എൻ്റെ പൊന്നോ പിന്നെ ഓ നീരവ് ജീൻ അങ്ങനെ പറയുന്നത് ഈസ് പെർഫെക്റ്റ്. ആസ് ഇൻ ജി പി ചെയ്യുന്ന പോലെ തന്നെ അഭയ് ചെയ്തു. ദാറ്റ് ഈസ് എ ഗുഡ് പോയിന്റ്. ദ മൈനസ് പോയിന്റ് ഈസ് എക്സാക്ട്ലി വട്ട് പ്രസന്ന സെഡ്, ക്ലാരിറ്റി. ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്. യെസ് മാം, താങ്ക് യു മാം. You followed GP really well, you know, like from right from the way he walks, the way he takes selfie and how what his characteristics are. I just wish that in dance you could have just not followed him. So okay, jokes apart, the thing is that they both of them are right. One is that you keep your body really stiff, okay,
and you want to just do it everything very fast. Just complete the steps. So that gives you not a much of clarity in your movements and your postures. So what do you next time when you do? Break down your steps. Okay, look at yourself. Complete your steps. Okay, you have enough time. And then that's how you'll improve. Yeah, but as an act, it was quite entertaining. Thank you, sir. We'll start from Nirav ji. Generally, I would have not given marks to GP. But still, you've performed, so I'll give you 7 out of 10. Thank you, sir. Priya ji. Abhay, 7 out of 10. Thank you. Master. Abhay, 7 out of 10. Your total is 21. Thank you. So, thank you, Abhay. Thank you, Abhay. എന്നാൽ നമ്മുടെ ചാലഞ്ച് ഇപ്പോഴും പെൻഡിംഗ് ആണല്ലോ. അല്ല, അത് വേണോ? പാവം നമ്മുടെ കുട്ടികളല്ലേ. സാരല്ല, സ്വാതി എന്തായാലും റെഡിയായി വന്നിരിക്കുകയാണ്. സോ ഐ തിങ്ക് വി ഷുഡ് ഹാവ് ദ ചാലഞ്ച് റൗണ്ട്. ജിപിയുടെ ഗ്രൂപ്പ് ആരാ വരുന്നത്? സ്വാതിക്കെതിരായിട്ട് എന്റെ ഗ്രൂപ്പിൽ നിന്ന് നീരവ് ഏഞ്ചൽസ് നിന്ന് ഇറക്കാൻ പോകുന്നത് ഫിദ. ഫിദ, സ്വാതി പേടിക്കണ്ട, സ്വാതിയുടെ കൂടെ ഞങ്ങളുണ്ട്. ഇല്ലേ ബോയ്സ്? യേ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സ്വാതി. കെട്ടിപ്പിടിക്കുമ്പോ എക്സ്പ്രഷൻ ആയ നമഹ രണ്ടു തവണ പറയണേ. അങ്ങനെ ഒരു ഓം. അതെ, അതാണ് നമുക്ക് ആവശ്യം. എക്സ്പ്രഷൻ ആയ നമഹ, സ്പിരിറ്റ് എക്സ്പ്രഷൻ ആയ നമഹ, എക്സ്ചേഞ്ച് ചെയ്തു. അതെ, ഫുഷ 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 ഫുഷ. പ്രഭാതനു ലാലേ ഹീ
അമ്മയ്ക്ക് സോറി പറയാൻ പറയൂ. ഞങ്ങൾ ഇൻസൾട്ട് ചെയ്തു. ഞങ്ങൾ ഇൻസൾട്ട് ചെയ്തു. അല്ല ബഹുമാനം കൊണ്ടാ. ഇല്ല എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. അല്ല ബഹുമാനം. പിതാകുട്ടെ ഇവിടെ വാ, ഓടി വാ, ഓടി വാ. എക്സ്പ്രഷനും ഷാർപ്നെസ് എസ്പെഷ്യലി ഇന്ത്യൻ ഡാൻസ് ഒക്കെ ഇന്ത്യൻ ഫോം ഒക്കെ വരുമ്പോ സ്വാതിയൊക്കെ ബീറ്റ് ചെയ്യാൻ പറഞ്ഞൊക്കെ ഭയങ്കര പാടാണ്. അതൊക്കെ ലൈക്ക് ഒരു ഗിഫ്റ്റഡ് ഡാൻസറാ. പക്ഷേ സ്വാതി ഇന്ന് നിന്നെ ഇവള് തോൽപ്പിച്ചു. സ്വാതി മനസ്സിലായി, സ്വാതി ഫോമിലല്ല, ഭയങ്കര ബുക്കും കൈയായിട്ടുണ്ടെന്ന് മനസ്സിലായി. ബിക്കോസ് സ്വാതി ഫോമിലുണ്ടത് ഇന്നത്തെ ടഫസ്റ്റ് കോമ്പറ്റീഷനാ. സ്വാതി അടുത്ത് നിൽക്കാൻ പറ്റില്ല, ഞാൻ അതല്ല അവിടെ കിടന്ന് പേടിച്ചു നിന്നിരുന്നു. സോ ഫിദ, ഇറ്റ് വാസ് ഔട്ട്സ്റ്റാൻഡിംഗ്. തിരിച്ചോ? ഫിദ, ശരിക്കും ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ ഫിദയാണ്. യു സിംപ്ലി മൈൻഡ് ബ്ലോയിങ് എന്ന് പറഞ്ഞ ഈ പെർഫോമൻസ് ആണ്. സോറി സ്വാതി, പക്ഷേ പ്രസന്ന പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര പഠിത്തം ആയതുകൊണ്ട് മേ ബി ഫോർമുല ഇല്ല, പക്ഷേ ശരിക്കും ഫിദ ഔട്ട്സ്റ്റാൻഡിംഗ്. സ്വാതി സ്റ്റാർട്ടഡ് പെർഫോമിംഗ് ആൻഡ് ഓൾ, ആൻഡ് സിൻസ് എവരിബഡി നോസ് ദാറ്റ് ഷീ ഈസ് റിയലി ഗുഡ് അറ്റ് വിത്ത് എക്സ്പ്രഷൻ ആൻഡ് ഓൾ, ആൻഡ് ഹർ സ്ലോ മോഷൻ അപ്സര അലി. സോ ഐ സെഡ് ഓ ഗോഡ്, നൗ നോ. Looking at Fida's last performance when she did Mujra, I said, shit, lag gai what? So, and then I said, okay, no, Swati performed really well. Fida started all. So, expressions I got like, nice. Okay, then she did, she jumped down, she came here, I said, very nice. Nice. Very nice. Okay, after that when she came, this look was, wow, for very, me, very nice. It was a dhamakedar. Oh! Okay. Fida, you... killed it, nailed it, rocked it, I don't know what, but you did it. Illa 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 illa. Appo mark is in comparison Fidara mark. Appo Fidade score ready, 1 2 3. Oh! 10 the first 10 on 10. Thank you. സ്വാതിരെ കൂടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ട്രൂലി ഡിസേർവിംഗ്. എന്തായാലും കൺഗ്രാറ്റ്സ്. അപ്പോ ഇത്, ഐ ആം വെരി 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 ഹാപ്പി ടു ഹാവ് യുവർ പെർഫോമൻസ് ടുഡേ. താങ്ക് യു. അപ്പോ ബാക്ക് ടു സീറ്റ്സ്. അപ്പൊ താങ്ക് യു. ഓക്കെ, മോളെ അവിടെ ി ഇങ്ങനെ എനിക്കില്ല. ഇത് സന്തോഷിക്കേണ്ട സമയമാണ്. കാരണം എന്താ അറിയോ, നമുക്ക് ടോട്ടൽ മാർക്സ് അറിയേണ്ട സമയമായി. മാസ്റ്റർ, ബോയ്സിന്റെ ടോട്ടൽ ഈസ് 147. ഓക്കേ, മൈ ഗേൾസ് ആർ ഓൺ 1 5 4 154. പോവരുത് പോരുത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? കണ്ട കണ്ട, നിങ്ങളുടെ ടീം ക്യാപ്റ്റൻ കണ്ടോ? പേടിക്കണ്ട മക്കളെ, അടുത്ത തവണ ഞാൻ വരാം നിങ്ങളുടെ കൂടെ. കാല് മാറുന്ന ടീം ക്യാപ്റ്റനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ബാ മോളെ, എല്ലാം നമുക്ക് ശരിയാക്കാം. നമുക്ക് ഇന്നത്തെ ഗമോൺ ലോങ് ലാസ്റ്റിംഗ് പെർഫോമർ ഓഫ് ദി ഡേ ആരാണെന്ന് അറിയാം? അതെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഗമോൺ ഡി ടു ലോങ് ലാസ്റ്റിംഗ് പെർഫോമൻസ് ഓഫ് ദി ഡേ ഗോസ് ടു
സുമായ. Come on, long lasting performance of the day. ഗപ്പ് കൊടുക്കാനായി ലെറ്റ് മീ കോൾ അപ്പോൺ നീരവ് ബവലേജ ടു ദി സ്റ്റേജ്. എന്തായാലും നമുക്ക് കല്യാൺ സിൽസ് സ്റ്റാർ ഓഫ് ദ ഡേ അവാർഡ് കൂടി കൊടുക്കാനുണ്ട്. മാസ്റ്റർ അതാർക്കാണ് ഇനി ഇന്നത്തെ സ്റ്റാർ? ഫിദാ. അപ്പൊ മാസ്റ്റർ, മാസ്റ്ററിന്റെ വികാരം കണ്ടിട്ട്, മാസ്റ്ററിന്റെ ഈ ഭാവം കണ്ടിട്ട് എനിക്ക് ഒരു ക്രൂരമായ ഒരു സന്തോഷത്തിനായി ഞാൻ ഈ ട്രോഫി മാസ്റ്ററോട് തന്നെ കൊടുക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. മാസ്റ്റർ കണ്ണുനീരിൽ മുഴുകി ഇതാ ട്രോഫി അതെ ഫിദയ്ക്ക് നേരെ നീളുന്നു. ഫിദ കൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാ കാരണം ഞാനിത് നന്നായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. സ്വാതിനൊക്കെ വിളിക്കുമ്പോ തലേ ദിവസം കളറിപ്പായിട്ടുണ്ടായിട്ട് ആ കുട്ടിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോലും സമയമില്ല. സമയത്തല്ല വിളിക്കണ്ടോ? ഇല്ല, അവൾ പഠിച്ച സ്റ്റെപ്സ് മുഴുവൻ കെട്ടിപ്പിടുത്തത്തില് എല്ലാം അങ്ങോട്ടായിരുന്നു. അതിന് പാവം ജി പി പറഞ്ഞ കറക്റ്റ്. ജി പി അമ്മ റംസാനെ കൊറേ സമയം കൊടുത്തു. പോട്ടെ പോട്ടെ, നമ്മള് തല്ലുവേണ്ട തല്ലുവേണ്ട, പ്ലീസ് കാര്യങ്ങൾ സ്വാധിക്കൂട്ടാ. പ്ലീസ് കം ടു ദ സ്റ്റേജ്. നമ്മുടെ എല്ലാ എല്ലാമായ ജഡ്ജസിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കുറെ കൂട്ടുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കൂട്ടുകാർ വന്നിരിക്കുന്നത് ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ പുതുപ്പള്ളിയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ പുതുപ്പള്ളിയിലെ റെപ്രസെൻറ്റേറ്റീവ്സിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. Mosquitoes of mosquitoes. Three musketeers. Spelling mistake. Thanks a lot. Thanks a lot. ഇവിടെയുള്ള കുട്ടികൾ ഇവിടെ വന്ന് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ D2-ലെ കുട്ടികൾ ഒട്ടും മോശമല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇനിയും വാശിയേറിയ എത്രയോ പോരാട്ടങ്ങൾ അടുത്ത ആഴ്ചയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊക്കെ ഓരോ പണികളും ഓരോ അണിയറയിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ അടുത്ത ആഴ്ച കാണും വരേക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം കം ഓൺ ടി ടു പവേർഡ് ബൈ കല്യാൺ സിൽക്സ്.